എ ക്യാമറ വിവാദത്തിനിടെ ഉരാളെങ്കിലും എസ് ആർ ഐ ടിയുമായി ഉണ്ടായിരുന്ന ബന്ധം സമ്മതിച്ച് ട്രോയ്സ് ഇൻഫോടെക് എം ഡി ടി ജിതേഷ്. നിലവിൽ ബന്ധമില്ലെന്ന വിശദീകരണം അതിന്റെ ഇടപാടുമായി ബന്ധപ്പെട്ട 8 രേഖകൾ കെൽട്രോൺ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ക്യാമറ ഇടപാടിൽ എ ജിയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അടുത്തയാഴ്ച സമർപ്പിക്കും. വിവരങ്ങളുമായി സി പി അജിതയാണ് ചേരുന്നത്. അജിത, എന്താണ് ട്രോയ്സ് എം ഡി ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? എന്തൊക്കെയാണ് ഈ കെൽട്രോണൻ പുറത്തുവിട്ടിരിക്കുന്ന, ഇതുവരെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖകൾ? എങ്ങനെയാണ് വിവരങ്ങൾ? സേഫ് കേരള പദ്ധതിയുടെ ഭാഗമായി കെൽട്രോൺ മുൻകൈയെടുത്ത് നടപ്പാക്കിയ എ ഐ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട വളരെ വലിയ വിമർശനങ്ങൾ വരുന്നതിനിടെയാണ് ഇപ്പോൾ ചില രേഖകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്നത്. എസ് ആർ ഐ ടിക്ക് കരാർ നൽകിയതും എസ് ആർ ഐ ടി നൽകിയ ഉപകരാറുകളുമെല്ലാം വളരെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എസ് ആർ ഐ ടിയും അതുപോലെ തന്നെ ഉപകരാർ എടുത്ത കമ്പനികളും തമ്മിൽ ബന്ധമുണ്ട് എന്നൊരാക്ഷേപമാണ് ഏറ്റവും പ്രധാനമായി ഉയർന്നിരുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ഒരു സ്വജനപക്ഷപാതിത്വവും ക്രമക്കേടുമെല്ലാം ആരോപിച്ചാണ് പ്രതിപക്ഷം അടക്കം രംഗത്തെത്തിയിരുന്നതും. ഇപ്പോൾ ഇന്ന് ഏറ്റവും പുതുതായി വന്നിരിക്കുന്നത് ട്രോയ്സ് ഇൻഫോടെക് എന്ന സ്ഥാപനത്തിൻ്റെ എം ഡിയുടെ വിശദീകരണം എന്ന നിലയിലാണ്. എസ് ആർ ഐ ടിക്ക് ഈ സോഫ്റ്റ്വെയർ സൊല്യൂഷനിൽ സഹായം നൽകിയിരുന്നത്, എ ഐ ക്യാമറ ഇടപാടുമായി ബന്ധപ്പെട്ട് വേണ്ട സാങ്കേതിക സഹായങ്ങളെല്ലാം നൽകിയിരുന്നത് ഈ ട്രോയ്സ് ഇൻഫോടെക് എന്ന സ്ഥാപനമാണ്. ഈ ഇതിൻ്റെ എം ഡി ജിതേഷ്, ആ ജിതേഷിന് എസ് ആർ ഐ ടിയുമായും ഊരാളെങ്കിലുമായും ബന്ധമുണ്ട് എന്നൊരാക്ഷേപമാണ് നേരത്തെ ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം നേരത്തെ പ്രവർത്തിച്ചിരുന്നു എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വാർത്താക്കുറിപ്പാണിപ്പോൾ ജിതേഷിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. എസ് ആർ ഐ ടിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും അതുപോലെ തന്നെ ട്രോയ്സിൻ്റെ എം ഡി ആയും ഒരേ സമയം പ്രവർത്തിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത് ഇല്ല, ട്രോയ്സിൻ്റെ എം ഡി ആയി മാത്രം തുടരുകയാണ് എന്നാണ് ഈ ജിതേഷ് വിശദീകരിക്കുന്നത്. എന്ന് എങ്കിൽ പോലും ഈ കരാർ നൽകുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ കരാർ നടപ്പാക്കുന്ന ടെൻഡർ നടപടികൾ നടക്കുന്ന സമയത്ത് എസ് ആർ ഐ ടിയുടെയും ട്രോയ്സിൻ്റെയും പ്രധാന സ്ഥാനങ്ങളിൽ ഈ ജിതേഷ് ഉണ്ടായിരുന്നു എന്നാണ് വെബ്സൈറ്റിൽ നിന്നടക്കം ലഭിക്കുന്ന രേഖകളിലും വ്യക്തമാക്കുന്നത്. ഏതായാലും ഇവർ തമ്മിലുള്ള ബന്ധവും ഈ ജിതേഷ് ഇടപെട്ട് നടത്തിയ ഇടപാടുകളെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ, ജിതേഷിൻ്റെ പേര് പറഞ്ഞ് തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു, ഇതെല്ലാം നിലനിൽക്കുകയാണ് ഇപ്പോൾ ട്രോയ്സിൻ്റെ വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. ഏതായാലും കെൽട്രോൺ ഇതുമായി ബന്ധപ്പെട്ട ഈ ഇടപാടുമായി ബന്ധപ്പെട്ട 8 രേഖകളാണ് ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. അതിൽ പോലും ഈ എസ് ആർ ഐ ടിയുമായി ഉണ്ടാക്കിയ കരാർ വിശദാംശങ്ങളോ അല്ലെങ്കിൽ ഈ കരാറുമായി ബന്ധപ്പെട്ട് കെൽട്രോൺ കൈപ്പറ്റിയ തുകയുടെ വിശദാംശങ്ങളോ ഒന്നും ലഭ്യമാക്കിയിട്ടും ഇല്ല.